നമസ്കാരം രാജ്യവിരുദ്ധ ശക്തികളും ഭീകരവാദികളും ഒക്കെ നമ്മുടെ നാട്ടിൽ പല തരത്തിൽ പല വിധത്തിൽ അടിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു ദുഃഖകരമായ ഖേദകരമായ ഭീകരമായ കാലഘട്ടത്തിലൂടെയാണ് നിർഭാഗ്യവശാൽ നാം കടന്നുപോകുന്നത് കൃത്യമായ ഒരു നടപടിയും ഏകോപനവും പരിശോധനയും ഒക്കെ ഉണ്ടായിട്ട് പോലും ഇവന്മാർ പല തരത്തിൽ ഇവിടെ ജനങ്ങളെ നശിപ്പിക്കാൻ രാജ്യത്തെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഒരുത്തി ജാമിയ മിലിയ ഇസ്ലാമിയയിലെ നിയമ വിദ്യാർത്ഥിയാണെന്നാണ് പറയുന്നത് അവളുടെ പേര് മഹൂർ പർവീസ് അവൾക്ക് ഈ രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികർ വെറും യുദ്ധ കുറ്റവാളികളാണ് ഇവളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഇന്നിതാ പുതിയ രണ്ടെണ്ണം ഇവന്മാർ പിടിയിലായിരിക്കുന്നു ഇവന്മാർ ചെയ്ത കാര്യം വേറൊന്നുമല്ല ഏപ്രിൽ മാസത്തിൽ ഫാൽഗുനി നദിയിൽ പുണ്യനദിയായ ഫാൽഗുനി നദിയിൽ വിഷം കലക്കി എത്രയോ പേർ കുടിക്കാനും കുളിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന വെള്ളമാണ് ഫാൽഗുനി നദിയിലേത് ആ സമയത്ത് അവിടുത്തെ മീനുകൾ എത്രയോ ആയിരക്കണക്കിന് മീനുകൾ ചത്തുപൊങ്ങിയിരുന്നു അതിൻ്റെ പരിശോധനയും മറ്റു കാര്യങ്ങളും നടത്തിയതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇത് വിഷം കലർത്തിയത് മൂലമാണ് ഈ മീനുകൾ ചത്തുപൊങ്ങിയതെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞത് അതിൻ്റെ തുടരന്വേഷണത്തെ തുടർന്നാണ് ഈ രണ്ട് ഭീകരവാദികൾ നദിയിൽ വിഷം കലക്കി അവന്മാർ കൊല്ലാൻ ഉദ്ദേശിച്ചത് മനുഷ്യരെ തന്നെയാണ് അവന്മാർ കൊല്ലണം എന്ന് വിചാരിച്ച് ജനങ്ങൾ ചാകണം മരിക്കണം എന്ന് വിചാരിച്ച് മനഃപൂർവ്വം നദിയിൽ വിഷം കലർത്തിയതാണ് ചത്തുപൊങ്ങിയതാകട്ടെ പാവപ്പെട്ട മീനുകളും അതുപോലെയുള്ള ജന്തുജാലങ്ങളുമാണ് എത്ര ഭീകരമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് ഇവന്മാർ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് രാജ്യവിരുദ്ധരാണ് രാജ്യദ്രോഹികളാണ് ഇവന്മാർ ഇവന്മാരെ ഒന്നും ഇവന്മാരെ പോലെയുള്ള ഒരുത്തനെയും വെറുതെ വിടാൻ പാടില്ല വെറുതെ വിടില്ല വെറുതെ വിടാൻ പാടില്ല ഇതിപ്പോൾ ആയിരക്കണക്കിന് മീനുകൾ ചത്തുപൊങ്ങി ഫാൽഗുനി റിവറിലാണ് ഇവന്മാർ ഇത് കലക്കിയത് ഇവന്മാരുടെ പേര് മുഹമ്മദ് ഹനീഫ് ആൻഡ് മുഹമ്മദ് ഇർഷാദ് ഇവന്മാരാണ് ഇത് ഈ ഒരു ക്രൂരകൃത്യം ഹീനകൃത്യം ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇവന്മാരെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ 30 ആയിരക്കണക്കിന് മീനുകൾ ഫാൽഗുനി നദിയിൽ ചത്തുപൊങ്ങിയതായി ശ്രദ്ധയിൽപ്പെട്ടു അതിനുശേഷം അത് ഈ പ്രദേശം എന്ന് പറയുന്നത് നത്തിക്കൽ വില്ലേജ് നിയർ വേനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നത്തിക്കൽ എന്ന് പറയുന്ന ഗ്രാമത്തിനടുത്താണ് ബെൽത്തങ്ങാടി ഇവന്മാർ ആ ഒരു സമയത്താണ് വിഷം കലർത്തിയത് നദിയിൽ ആ പ്രദേശത്ത് ആ നദീതീരങ്ങളിൽ എത്രയോ പേർ താമസിക്കുന്നുണ്ട് അതുപോലെ നിരവധി കുടിവെള്ള പ്രോജക്റ്റുകളൊക്കെ ഫാൽഗുനി നദിയുടെ ഭാഗമായിട്ട് ഈ തീരപ്രദേശങ്ങളിലുണ്ട് അപ്പം ഒരു പ്രദേശത്തെ മുഴുവൻ വിഷലിപ്തമാക്കിക്കൊണ്ട് വിഷം കലർത്തി ജനങ്ങളെയടക്കം കൊല്ലാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് വേനൂർ പോലീസ് പറയുന്നത് ഇവന്മാർ കർണാടക മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചില ദേശീയ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലയാള മാധ്യമങ്ങൾ ഇത് അറിഞ്ഞാലും റിപ്പോർട്ട് ചെയ്യില്ലല്ലോ അപ്പം എ ഡിസാസ്റ്റർ ഓഫ് മാസീവ് സ്കെയിൽ ഹാസ് ബീൻ അലേർട്ടഡ് ഇൻ ദ വില്ലേജ് ആഫ്റ്റർ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് വാട്ടർ ബോഡി വാസ് പോയിസൺഡ് ഈ ഒരു വെള്ളം ഈ ഒരു ജലാശയം ഈ ഒരു നദി വിഷലിപ്തമായതിന് ശേഷം ആ പ്രദേശത്തൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ ആൾക്കാർക്ക് രോഗങ്ങളൊക്കെ പിടിപെട്ടിരുന്നു അതിനോടനുബന്ധിച്ച് ഈ മീനുകൾ ചത്തുപൊങ്ങുകയും ചെയ്തു അപ്പോൾ അത് കണക്കാക്കിയാണ് പരിശോധനകളും മറ്റു കാര്യങ്ങൾക്കും നടത്തിയത് IPC സെക്ഷൻ 277 ഫൗളിംഗ് വാട്ടർ ഓഫ് പബ്ലിക് സ്പ്രിംഗ് ഓർ റിസർവോയർ എന്ന് പറയുന്ന ആക്ട് അനുസരിച്ചാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് ഇവരുടെ ഉദ്ദേശവും മറ്റു കാര്യങ്ങളും ഒക്കെ ചോദ്യം ചെയ്തതിന് ശേഷം മനസ്സിലാകും അതിനുശേഷം ഈ IPC സെക്ഷൻ മാറ്റും ഭീകരവാദത്തിൻ്റെ അല്ലെങ്കിൽ തീവ്രവാദത്തിൻ്റെ ജനങ്ങളെ കൊല്ലാനുള്ള ആ ഒരു ആഹ്വാനത്തിൻ്റെ അംശമായിട്ടാണോ ഈ മുഹമ്മദ് ഹനീഫും മുഹമ്മദ് ഇർഷാദും എന്ന് പറയുന്ന ഈ ഭീകരന്മാർ ഇത് ചെയ്തത് എന്നുള്ള കാര്യം മനസ്സിലാകും എന്തൊക്കെയായാലും ഇത്രയും ഭീതിതമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് നമുക്ക് പറയാതെ വയ്യ കർണാടക സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയായ ഫാൽഗുനി നദിയിൽ വിഷം കലർത്തി മീനുകൾ ചത്തു മനുഷ്യർ ദൈവാധീനം കൊണ്ട് മനുഷ്യരോ അതുപോലെയുള്ള ബുദ്ധിമുട്ടൊന്നും മനുഷ്യരാരും മരിച്ചില്ല ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ചിലർക്ക് ചില രോഗങ്ങളൊക്കെ വന്നതല്ലാതെ ജനങ്ങൾ കുടിക്കാനും കുളിക്കാനും എടുക്കുന്ന വെള്ളത്തിൽ വിഷം കലർത്തിയാൽ അവർ ഇതൊക്കെ കുടിച്ച് ചത്തുകൊള്ളും എന്ന ഒരു ധാരണയോടുകൂടി തന്നെ ആയിരിക്കണം ഇവന്മാർ ഇത് ചെയ്തു കൂട്ടിയത് എന്തായാലും ശക്തമായ നടപടി കർണാടക പോലീസും അതുപോലെ കേന്ദ്ര ആഭ്യന്തര വകുപ്പും NIA ഒക്കെ ചേർന്ന് ശക്തമായ ഒരു നടപടി തുടർ നടപടികൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകും ഈ ഭീകരവാദികൾക്കെതിരെ മുഹമ്മദ് ഹനീഫ് മുഹമ്മദ് ഇർഷാദ് ഇതാണ് ഇവന്മാരുടെ പേര് ഇവന്മാർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ഭീകരവാദികൾ അഴിഞ്ഞാടുന്നു പല വേഷത്തിൽ പല രൂപത്തിൽ പല തന്ത്രങ്ങളുമായി എല്ലാവരും കരുതിയിരിക്കുക ഇവന്മാർ ഈ രാജ്യത്തെ നശിപ്പിച്ച് അടങ്ങൂ ഇവന്മാരാണ് ജിഹാദികൾ ഇവന്മാർ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി പാകിസ്ഥാനിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ശത്രു രാജ്യങ്ങളിൽ നിന്നും അച്ചാരം വാങ്ങി ഇവിടെ താമസിച്ച് ഇവിടുത്തെ പാസ്പോർട്ട് കൈവശം വെച്ച് ഇവിടുത്തെ ആനുകൂല്യങ്ങൾ പറ്റി ജീവിക്കുന്ന നരാധമന്മാരാണ് തീവ്രവാദികളാണ് ഭീകരവാദികളാണ് സംശയമൊന്നുമില്ല വെബ് ഡെസ്ക് തത്തുമേ ന്യൂസ്